ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രധാനപ്പെട്ട ജനറൽ നോളജ് ചോദ്യങ്ങൾ നോക്കാം. ജൗൺപൂരിലെ ഷാർക്കി വംശം സ്ഥാപിച്ചതാരെ? മാലിക് സർവാർ. മാലിക് സർവാറാണ് ജൗൺപൂരിലെ ഷാർക്കി വംശം സ്ഥാപിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചതാരെ? ആർ കെ ഷൺമുഖം ചെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റേതാണ്? ഡെൻമാർക്കിൻ്റേതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാക. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആര്? വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത്. വില്ലീസ് ഉഷ്ണചക്രവാതം എവിടെയാണ് വീശുന്നത്? ഓസ്ട്രേലിയയിലാണ് വില്ലീസ് എന്ന ഉഷ്ണചക്രവാതം വീശുന്നത്. ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ് ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. നാഗ്പൂർ വിമാനത്താവളം ഏത് നേതാവിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു? ബി ആർ അംബേദ്കറുടെ പേരിലാണ് നാഗ്പൂർ വിമാനത്താവളം നാമകരണം ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? അഗസ്ത്യാർകുടമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡേഷൻ കൗൺസിലിൻ്റെ ആസ്ഥാനം നാക്ക് എന്നറിയപ്പെടുന്നു. ബാംഗ്ലൂറാണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡേഷൻ കൗൺസിലിൻ്റെ അഥവാ നാക്കിൻ്റെ ആസ്ഥാനം. കൊതുക് മനുഷ്യ സമീപം തിരിച്ചറിയുന്നത് എങ്ങനെ? വിയർപ്പിലെ ലാക്ടിക് അമ്ലം മണത്തറിഞ്ഞാണ് കൊതുക് മനുഷ്യ സമീപം തിരിച്ചറിയുന്നത്. പത്തനംതിട്ട ജില്ലയുടെ രൂപവൽക്കരണത്തിന് മുൻകൈയെടുത്തയാൾ? കെ കെ നായരാണ് പത്തനംതിട്ട ജില്ലയുടെ രൂപവൽക്കരണത്തിന് മുൻകൈയെടുത്ത ആൾ. സ്പാനിഷ് ഔദ്യോഗിക ഭാഷയല്ലാത്ത ഒരേയൊരു മധ്യ അമേരിക്കൻ രാജ്യം? ബെലീസാണ് സ്പാനിഷ് ഔദ്യോഗിക ഭാഷയല്ലാത്ത ഒരേയൊരു മധ്യ അമേരിക്കൻ രാജ്യം. ലോക ക്ഷീരദിനം എന്ന്? ജൂൺ ഒന്നാണ് ലോക ക്ഷീരദിനം. സ്പാരോ ക്യാമൽ എന്നറിയപ്പെടുന്ന പക്ഷി? ഒട്ടകപ്പക്ഷിയാണ് സ്പാരോ ക്യാമൽ എന്നറിയപ്പെടുന്ന പക്ഷി. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? സ്വീഡനാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഏറ്റവും വലുത്. സംഘകാലത്തെ രാജവംശങ്ങളിൽ മികച്ച നാവികസേനയെ നിലനിർത്തിയിരുന്നത്? ചോളന്മാരാണ് സംഘകാലത്തെ രാജവംശങ്ങളിൽ മികച്ച നാവികസേനയെ നിലനിർത്തിയിരുന്നത്. ഭാരത് നൌജവാൻ സഭ രൂപവൽക്കരിച്ചത്? ഭഗത് സിംഗാണ് ഭാരത് നൌജവാൻ സഭ രൂപീകരിച്ചത്. മതിയായ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ നിയമസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ ആർക്കാണ് അധികാരം? ഗവർണർക്കാണ് മതിയായ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ നിയമസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരമുള്ളത്. ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്ന സിനിമയുടെ സംവിധായകൻ? ജോൺ അബ്രഹാമാണ് ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്ന സിനിമയുടെ സംവിധായകൻ. കേരള വിദ്യാഭ്യാസ ബില്ലിൻ്റെ ശില്പി? ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരള വിദ്യാഭ്യാസ ബില്ലിൻ്റെ ശില്പി. തിരുവിതാംകൂർ സർവകലാശാലയുടെ പേര് കേരള സർവകലാശാല എന്ന് മാറ്റിയ വർഷം? 1957ആണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ പേര് കേരള സർവകലാശാല എന്ന് മാറ്റിയ വർഷം. കൊണാർക്കിലെ സൂര്യക്ഷേത്രം പണികഴിപ്പിച്ചതാരെ? പൂർവ ഗംഗാ വംശത്തിലെ നരസിംഹദേവനാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം പണികഴിപ്പിച്ചത്. തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സൈന്യത്തെ നയിച്ചതാരെ? രാമരായയാണ് തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സൈന്യത്തെ നയിച്ചത്. പരിണാമശ്രേണിയിലെ ഒടുവിലത്തെ കണ്ണി?
മനുഷ്യർ. മനുഷ്യരാണ് പരിണാമ ശ്രേണിയിലെ ഒടുവിലത്തെ കണ്ണി, അതായത് അവസാനത്തെ കണ്ണി. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സബ് നാഷണൽ എൻറ്റിറ്റി ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സബ് നാഷണൽ എൻറ്റിറ്റി. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കുട്ടനാടാണ് ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. ഭാരതരത്നം കിട്ടിയവരിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് വെളിയിൽ പൗരത്വമുള്ള ഏക വ്യക്തി നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയാണ് ഭാരതരത്നം കിട്ടിയവരിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് വെളിയിൽ പൗരത്വമുള്ള ഏക വ്യക്തി. കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉള്ളത് ലോകസഭയോട്. ലോകസഭയോടാണ് കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉള്ളത്. ചുവപ്പ് പച്ച നിറങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം മഞ്ഞ. മഞ്ഞയാണ് ചുവപ്പ് പച്ച നിറങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം. ചെമ്മീൻ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് എസ് എൽ പുരം സദാനന്ദൻ. എസ് എൽ പുരം സദാനന്ദനാണ് ചെമ്മീൻ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത്. ശാന്തസമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രം പസഫിക് സമുദ്രം. പസഫിക് സമുദ്രമാണ് ശാന്തസമുദ്രം എന്നറിയപ്പെടുന്നത്. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. പഞ്ചാബാണ് കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. കാമാഖ്യ ക്ഷേത്രം ഏത് സംസ്ഥാനത്ത്? ആസാം. ആസാമിലാണ് കാമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചതാരെ? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത്. ക്രിക്കറ്റ്, കേക്ക്, സർക്കസ് ഇവയുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന കേരളത്തിലെ പ്രദേശം തലശ്ശേരി. തലശ്ശേരിയാണ് ക്രിക്കറ്റ്, കേക്ക്, സർക്കസ് എന്നിവയുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന കേരളത്തിലെ ഒരു പ്രദേശം. ഭൂവൽക്കത്തിൽ എത്ര ശതമാനമാണ് ഓക്സിജൻ? 46.6. 46.6% ഭൂവൽക്കത്തിൽ ഓക്സിജൻ. കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ആസ്ഥാനം തൃശൂർ. തൃശൂരാണ് കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ആസ്ഥാനം. മലയാളിയായ ലക്ഷ്മി എൻ മേനോൻ കേന്ദ്രമന്ത്രിയായിരുന്നു. ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് അവർ പാർലമെന്റിലെത്തിയത്? ബീഹാർ. മലയാളിയായ ലക്ഷ്മി എൻ മേനോൻ കേന്ദ്രമന്ത്രിയായിരുന്നു. ബീഹാർ സംസ്ഥാനത്ത് നിന്നാണ് അവർ പാർലമെന്റിലെത്തിയത്. ജോർജ് അഞ്ചാമൻ രാജാവിന്റെ ഇന്ത്യൻ സന്ദർശന സമയത്ത് വൈസ്രോയി ഹർഡിഞ്ച് പ്രഭു. ഹർഡിഞ്ച് പ്രഭുവാണ് ജോർജ് അഞ്ചാമൻ രാജാവിന്റെ ഇന്ത്യൻ സന്ദർശന സമയത്ത് വൈസ്രോയി. കാൻഡൻബറി ടൈൽസ് നിർമ്മിച്ചത് ജോഫ്രി ചൗസർ. ജോഫ്രി ചൗസറാണ് കാൻഡൻബറി ടൈൽസ് നിർമ്മിച്ചത്. ലാറി ഏത് രാജ്യത്തെ നാണയമാണ്? ജോർജിയ. ജോർജിയ എന്ന രാജ്യത്തെ നാണയമാണ് ലാറി. ലാഹോർ സ്റ്റുഡൻസ് യൂണിയൻ രൂപവത്കരിച്ചത് ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് ലാഹോർ സ്റ്റുഡൻസ് യൂണിയൻ രൂപവത്കരിച്ചത്. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് കശുമാവ്. കശുമാവാണ് പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത്. ചരിത്രം ജേതാക്കളാൽ എഴുതപ്പെടുന്നു എന്ന് പറഞ്ഞത് സർ വിൻസ്റ്റൺ ചർച്ചിൽ. സർ വിൻസ്റ്റൺ ചർച്ചിലാണ് ചരിത്രം ജേതാക്കളാൽ എഴുതപ്പെടുന്നു എന്ന് പറഞ്ഞത്. പെൻഗ്വിനുകൾ കാണപ്പെടുന്നത് ദക്ഷിണ ധ്രുവം. ദക്ഷിണ ധ്രുവത്തിലാണ് പെൻഗ്വിനുകൾ കാണപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ നിലവിൽ വരുമ്പോൾ അതിൽ എത്ര രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്? 51. 51 രാജ്യങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ നിലവിൽ വരുമ്പോൾ ഒപ്പുവെച്ച രാജ്യങ്ങൾ. പ്രഥമ മാൻബുക്കർ പ്രൈസ് നേടിയ ഇസ്മായിൽ ഗാദറെ ഏത് രാജ്യക്കാരനാണ്? അൽബേനിയ. അൽബേനിയ രാജ്യക്കാരനാണ് പ്രഥമ മാൻബുക്കർ പ്രൈസ് നേടിയ ഇസ്മായിൽ ഗാദിറ. ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധിയാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയത്. ചാപ് നാമ എന്ന കൃതി എവിടുത്തെ ചരിത്രമാണ് പ്രതിപാദിക്കുന്നത്? സിന്ധ്. ചാപ് നാമ എന്ന കൃതി സിന്ധിലെ ചരിത്രമാണ് പ്രതിപാദിക്കുന്നത്. ഫ്രഞ്ച് അധീനയിലായിരുന്ന ഇന്ത്യൻ ഭൂപ്രദേശം മാഹി. മാഹിയാണ് ഫ്രഞ്ച് അധീനയിലായിരുന്ന ഇന്ത്യൻ ഭൂപ്രദേശം. സിൽക്ക് പാത എന്നറിയപ്പെടുന്നത് നാദുല ചുരം. നാദുല ചുരമാണ് സിൽപാത എന്നറിയപ്പെടുന്നത്.
റെയിൽവേ ലൈൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ. ഇടുക്കി, വയനാട്. ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിൽ റെയിൽവേ പാത ഇല്ല. ഗുജറാത്ത് ഭരിച്ച സോളങ്കി അഥവാ ചാലുക്യ വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് ജയസിംഹ സിദ്ധരാജ. ജയസിംഹ സിദ്ധരാജയാണ് ഗുജറാത്ത് ഭരിച്ച സോളങ്കി അഥവാ ചാലുക്യ വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. Subscribe for more videos. To get instant notification for new videos, click on the bell icon.